ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ബ്രിക്കറ്റ് അപ്പ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിവ്യൂ നൽകാമെന്നും പറഞ്ഞ് ഞാൻ പർച്ചേസ് ചെയ്തൊരു പ്രോഡക്റ്റാണ് എം ഐയുടെ പോർട്ടബിൾ വയർലെസ് മൗസ്. ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ മാരകമാണ്. ഇതിൻ്റെ സ്പെക്സോ അതിലും കിട്ടില്ല. അതായത് ലോങ് ബാറ്ററി ബാക്കപ്പ്, ഏകദേശം ഷവോമി പറയുന്ന ഒരു 2 വർഷം ഒരു സിംഗിൾ AA ബാറ്ററി ഇട്ടാൽ പോകുമെന്നാണ്. അതേപോലെ ഇതിൻ്റെ ഹൈ പ്രിസിഷൻ, ഒരു 1200 dpi പ്രിസിഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ അൾട്രാ ലൈറ്റ് വെയ്റ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ ഉള്ള കാര്യമാണ്. അതേപോലെ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ഡിസൈനും ഉള്ള കാര്യമാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്ത് പ്രോഡക്റ്റ് കാണാം. ഇതാണ് മൗസ്. അതേപോലെ പിന്നീട് ഇതിൽ വരുന്നത് ഒരു യൂസർ മാനുവലാണ്. ചൈനീസിലൊന്നുമല്ല, ഇംഗ്ലീഷിൽ തന്നെ എഴുതിയൊരു യൂസർ മാനുവൽ. പ്രോഡക്റ്റ് റിവ്യൂവും ബാറ്ററി ഇടേണ്ടത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇത് വേണ്ട. പിന്നെ പ്രോഡക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടോ മൊത്തം. അതേപോലെ നല്ല വൈറ്റ് ആണ്, നല്ല പ്യുവർ വൈറ്റ് മൗസാണ്. ബാക്കിൽ നമുക്കൊരു സ്വിച്ച് ഉണ്ട്, അതിൽ ഇൻഡിക്കേഷനും ഉണ്ട്. അതായത് ഇപ്പോൾ ഓണായിരിക്കുമ്പോൾ ഒരു ഗ്രീൻ ഇൻഡിക്കേഷൻ, അതേപോലെ ഓഫ് ആകുമ്പോൾ ഒരു റെഡ് ഇൻഡിക്കേഷൻ. അതേപോലെ അതിൻ്റെ താഴെ ഒരു ഷവോമിയുടെ ബ്രാൻഡിങ്ങും ഉണ്ട്. കാണാൻ പറ്റുന്ന രീതിയിലൊന്നുമല്ല, ഒരു ചെറിയ ഗ്രേ കളറിൽ അതും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ മൗസിൻ്റെ ഒരു ക്ലിക്കിനെസ്, അടിപൊളി കേൾക്കാനൊരു ഇമ്പമുള്ളൊരു രീതിയിലുള്ളൊരു ക്ലിക്കിനെസ്സാണ്. പിന്നീട് പറയാനാണെങ്കിൽ സൈഡിൽ നമുക്ക് ഒരു നല്ല ഗ്രിപ്പ് തന്നെ കിട്ടുന്നുണ്ട്. ക്ലിക്കിനെസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം എങ്ങനെയാണ് ക്ലിക്കിനെസ് എന്ന്. കേൾക്കാൻ ഇമ്പമുള്ളൊരു ക്ലിക്കിനെസ്സാണ്. അതേപോലെ തന്നെ സർഫസിലും സ്മൂത്താണ്. അതേപോലെ തന്നെ പിന്നീട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമ്മുടെ ഒരു ക്യാരം സ്ട്രൈക്കറിനോടൊക്കെ ഉപയോഗിക്കുക, അത്രയ്ക്ക് സ്മൂത്താണ് സർഫസിൽ. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പുറമേയും അതിൻ്റെ ഒരു സ്പെക്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ മൗസാണ്. ഡെസ്കിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മൗസ് ആരും ശ്രദ്ധിക്കുന്ന രീതിയിലാണ്. ഇത് ഫ്രണ്ടിലാണ് ഇതിങ്ങനെ തുറക്കുന്നത്. അകത്ത് നോക്കിയപ്പോൾ ഞാൻ ബാറ്ററി ഒന്നും കണ്ടില്ല. സാധാരണ ലോജിടെക് മൗസിലൊക്കെ ഒരു ബാറ്ററി ഉറപ്പായും കിട്ടും. ഇതിൽ ബാറ്ററി ഒന്നുമില്ല, ആകെയുള്ളതൊരു റിസീവറാണ്. റിസീവറും വൈറ്റ് കളറിലാണ്. ബാറ്ററി ഇല്ലെങ്കിൽ കൂടിയും മൗസ് കാണാൻ ഇത്ര ലുക്കുണ്ട്. അതേപോലെ ഒരുപാട് സ്പെക്സ് ഉണ്ട്. റിസീവറും വൈറ്റ് കളറിൽ തന്നെ കിട്ടി. അപ്പോൾ എല്ലാം കൊണ്ടും ഞാനൊരു ബാങ്ക് ഫോർ ദ ബക്ക് ഡീലെന്ന് വിചാരിച്ചിരുന്നൊരു മൗസാണിത്. ഇതിൻ്റെ സ്ക്രോളിംഗ് ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ ക്ലിക്കിനെസ് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു മെറ്റീരിയലും കാണാനും യൂസ് ചെയ്യാനും കയ്യിൽ വച്ചിട്ട് ഉപയോഗിക്കാനൊക്കെ ബെറ്ററായിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. എന്തായാലും ഞാൻ ഈ ബാറ്ററി ഇട്ടിട്ട് നിങ്ങൾക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇൻപുട്ട് ലാഗാണ്. ഇൻപുട്ട് ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻപുട്ട് ലാഗ്. അതായത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഇൻപുട്ട് ലാഗ് ഇതിലുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ഫ്ലെക്സിബിളാണ്, പക്ഷേ ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ ആയിപ്പോയി. ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്ന ഡിസൈന് നമ്മുടെ ലോങ് യൂസിന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളൊരു പ്ലാസ്റ്റിക്കാണ്. എന്തായാലും അത് അടച്ചിട്ട് എന്താണ് ഈ ഇൻപുട്ട് ലാഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഇൻപുട്ട് ലാഗ് ഞാനിപ്പോൾ ഒരു പ്രിസിഷനായിട്ട് ഒരു സ്പൈറൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടോ? ആക്ച്വലി ഞാനത് വിട്ടതല്ല, മൗസ് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആവുന്നതാണ്. അതായത് അവിടെ ആ പോയിൻ്റിൽ രജിസ്റ്റർ ആവുന്നില്ല. അതാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനത് ക്ലിക്ക് വിടുന്നതല്ല, ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ സ്പൈറൽ വരയ്ക്കുന്നത്. പക്ഷേ ആ ഇൻപുട്ട് ലാഗ് കാരണം അത് അവിടെ രജിസ്റ്റർ ആവുന്നില്ല. പ്രിസിഷൻ്റെ കാര്യം പറയാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ 1200 dpi പ്രിസിഷന് അറിയാൻ പറ്റുന്നുണ്ട്. ഞാനിങ്ങനെ വരച്ചത് നോക്കണ്ട, പ്രിസിഷനൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇൻപുട്ട് ലാഗ് ഇതിൽ ഒരുപാടുണ്ട്. ഇതൊരു ഈ ഒരു യൂണിറ്റിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല,
പക്ഷേ ഈ മൗസിന് ഇൻപുട്ട് ലാഗ് തീർച്ചയായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ പ്രോഡക്റ്റ് ഞാൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. റിട്ടേൺ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഞാനൊരു ക്ലിക്ക് ടെസ്റ്റ് നടത്തി, അതിലും ഇൻപുട്ട് ലാഗുണ്ട്. അതായത് ആദ്യം കുറേ ക്ലിക്ക് ചെയ്തു, ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് ക്ലിക്ക് വീണില്ല, പിന്നെയും കുറച്ച് ക്ലിക്ക് വീണു, പിന്നെയും കുറച്ച് ക്ലിക്ക്, പിന്നെയും അങ്ങനെ ഒരുപാട് ഇൻപുട്ട് ലാഗുള്ളൊരു മൗസാണിത്. പക്ഷേ അതാണ് ഞാൻ ഷൗമിയോട് ചോദിച്ചത്, ബട്ട് വൈ, എന്തിനായിരുന്നു ചോദിച്ചാൽ മതി. അത്രയ്ക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു ഡിസൈൻ വൈസാണ് ഇതിൻ്റെ മൗസ് എന്ന് പറയുന്നത്. ഇത് ഡെസ്കിൽ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു ചന്തമാണ്. എന്തായാലും പോയി, എന്തായാലും സാധനം റിട്ടേൺ വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം, എന്നിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗായ്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്, ഡു സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.